Smoking causes cancer. Smoking kills. Liquor drinking is injurious to health. പുകവലി അർബുദത്തിനും ക്യാൻസറിനും കാരണമായി തീരുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112209701 മിസ്റ്റ് കോൾ ചെയ്യൂ. Thank you.
എങ്കിൽ നമുക്ക് പറക്കാം. എന്റെ സ്പീഡ് നിനക്ക് പയ്യെ പോ. നീയല്ലേ പറഞ്ഞത് പറക്കാമെന്ന്. ഗോപു, ഏയ് നിക്ക്. ഗോപു പെണങ്ങല്ലേ.
ഗോപിക, നിലമ്പൂർക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. നമ്മൾ അവിടുത്തുമ്പോഴേക്ക് ഒത്തിരി വൈകും. പോകുന്ന വഴിക്ക് നമുക്ക് എവിടെയൊന്നും തങ്ങിയാലോ? ഈ കാട്ടിലൊക്കെ എവിടെ പോയി തങ്ങാനാ? ഇവിടെയാണെങ്കിൽ ആരും കാണുന്നുമില്ലല്ലോ. ഹലോ ഗോപിക. ഹലോ കാവ്യ, ഞങ്ങൾ നിലമ്പൂർക്ക് വരുന്ന വഴിയാ. വിത്ത് മൈ ബെറ്റർ ഹാഫ്. ഞങ്ങൾ ചുരം ഇറങ്ങുവാ. നിലമ്പൂർക്കിനി ഒരുപാട് ദൂരമുണ്ട്. അവിടെ എത്തുമ്പോ ഒത്തിരി വൈകൂടി. നീ നിലമ്പൂർ ഉണ്ടോ? എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ കാവ്യ, നിലമ്പൂരുകാരിയാ. ബട്ട് ഇപ്പൊ അവള് കൊച്ചിയിലാ. പിന്നെ ചുരം ഇറങ്ങുന്ന വഴിക്ക് ഒരു ബംഗ്ലാവ് ഉണ്ടെന്ന് പറഞ്ഞു. ബംഗ്ലാവെങ്കിൽ ബംഗ്ലാവ്, വാ കേറ്, പോ. ഇനി പോകുന്ന വഴിക്ക് ഒരു ആനയുടെ മുമ്പ് പോയി പെടായിരുന്നു വെച്ചാ മതി. ദബടി കേറ് കേറ്, ആ വേഗം കേറ്, പോ. ഓക്കെ. അതിന് കറണ്ട് ഇല്ലടാ. ഞങ്ങൾ കുറച്ച് അകലെന്നാണ് വരുന്നത്. നിലമ്പൂരിലേക്കായിരുന്നു. ഇവിടം വരെ എത്തിയപ്പോഴേ നേരെ ഇരുട്ടിപ്പോയി. എന്താണ് ഇങ്ങോട്ട് വന്നത്? ഇവിടെ വന്നാൽ കിടക്കാൻ ഒരിടം കിട്ടും എന്നൊരു ഫ്രണ്ട് പറഞ്ഞു. ആ പറഞ്ഞവൻ്റെ അപ്പൻ്റെ വകയല്ലത്. വഴിയെ പോണവർക്കൊക്കെ കയറി കിടക്കാനുള്ള സത്രമല്ല. ഓക്കെയോ? അയ്യോ അങ്കിൾ, ഇതുവല്ലേ മാറണമായല്ലോ. അതെ, ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. മാധവൻ ചേട്ടനെ പോലുള്ള വലിയ വി ഐ പിമാർ വന്ന് താമസിക്കുന്ന സ്ഥലം കേട്ടാ. അതാരാ മാധവൻ ചേട്ടൻ? അറിയത്തില്ലേ, നമ്മുടെ ഇപ്പോഴത്തെ ഹോം മിനിസ്റ്ററേ. ഞാൻ മാധവൻ ചേട്ടനാ വിളിക്കാറ്. അങ്ങനെ വിളിച്ചില്ലെങ്കിലേ മൂപ്പരനെ വഴക്കു പറയുന്നേ. ഓ, അങ്കിളിലേക്ക് ഒരു ഭാഗ്യം. നേരെ എത്രയായി? ആ പോ പോ പോ. അപ്പൊ ഇനി ഞങ്ങള് നിലമ്പൂർക്ക് തന്നെ പോണോ അങ്കിൾ? ഈ സമയത്ത് നിങ്ങൾ നിലമ്പൂർക്ക് വിട്ടാ പരലോകത്തെത്താനാണ് സാധ്യത. അയ്യോ, അതെന്താ അങ്ങൾ അങ്ങനെ? റോഡിലിപ്പോൾ ആന, കുതിര, കരടി, പൂച്ച, കടുവ, കാട്ടുപോത്ത് എല്ലാം കൂടി കള്ളനും പോലീസും കളിക്കുന്ന സമയമായിരിക്കും. അയ്യോ അങ്കിള്, ദേ കൊച്ചേ, ഈ അങ്കിളുവിളി എനിക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ. അത് കേക്കുമ്പോ എനിക്കിന്ന് പ്രായം ബാധിച്ച കൊടുത്ത ഫീലാ. അങ്കിളിനെ എന്ത് വേണേലും വിളിക്കാം. ഈ രാത്രി ഞങ്ങൾ എങ്ങോട്ട് പോവാനാ? സ്ത്രീ ദുഃഖം എനിക്ക് പണ്ടേ പറ്റൂല. ആ, ഇപ്പൊ ഒരു റൂം വൃത്തിയായി കിടപ്പുണ്ട്, കയറി വാ. നശിപ്പിക്കോടെ ഇവിടെയൊക്കെ. ആ കാണുന്നതാണ് മുറി. ആ ബെഡൊന്നും നാശമായി കളയാ. ആ പിന്നെ രാവിലെ സാറ് വരും. ഏത് സാറ്? ചീഫ് എഞ്ചിനീയർ വരും. ആള് കുറച്ച് മുരടനാ. ആ അങ്ങേരത്തുന്നതിന് മുമ്പേ വെളുപ്പിന് എന്നെ സ്ഥലം കാലിയാക്കിക്കോണം കേട്ടല്ലോ. റൂമിൽ പോയിക്കോ. സ്വീറ്റ് അങ്കിൾ. സീറ്റ് അങ്കിൾ.
സീറ്റെങ്കിലും ഞാനാ. എപ്പോഴാണോ കറണ്ട് വരുന്നത്. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമേ. ഒരുമാതിരി വല്ലാത്ത തണുപ്പ് ദൈവമേ. കറണ്ടുമില്ല, വെള്ളമില്ല. രാവിലെ ഇനി അങ്ങനെ വന്ന് എൻ്റെ മണ്ട കയറും. രണ്ടെണ്ണം അടിക്കാനുമില്ല. വേണ്ട, എന്തൊരു തണുപ്പേ. വന്ന നീ ഇനി മുതൽ ഇങ്ങനെ താമസിച്ചു വരരുത്. നേരത്തെ വരണം, സാറിവിടെ ഉണ്ടാവും. എന്നാ രാത്രി ഞാൻ പോണ്ടാന്ന് വെച്ചാലോ? അപ്പൊ നിന്റെ കെട്ടിയനോ? ഓ, അതൊന്നും സാരമില്ല. എന്നാലേ എനിക്ക് സാരമുണ്ട്. ഞാനിതുവരെ എന്റെ ചാരിത്രം നഷ്ടപ്പെടുത്തിയിട്ടില്ല. വേണ്ട വേണ്ട, ഇന്ന് കിണുങ്ങാതെ പോയ വി ഐ പി റൂം ക്ലീൻ ചാടി. അത് ഇന്നലെ ക്ലീൻ ചെയ്തതല്ല. അത് ഇന്നലെ രാത്രി രണ്ട് ഗസ്റ്റ് ഉണ്ടായിരുന്നു. നീ ആ ചൂല എടുത്തോണ്ടെന്ന് വേഗം വാ, ഞാൻ അവരെ പറഞ്ഞു വിട്ടിട്ട് വരാം. വേലക്കാരിയാണ് പോലും. നല്ല അനുസരണയുള്ള പിള്ളേര്. രാവിലെ എന്നെ സ്ഥലം കാലിയാക്കി. ഷേ, എന്നാലൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. അവര് പോയി, നീ പോയി ആ മുറിയൊന്ന് വൃത്തിയാക്ക്. വെച്ച് കളി. പരമേട്ടാ, എന്താടി ഒന്നിങ്ങ് വന്നേ? എന്താടി? അയ്യോ, ഇവരിതുവരെ പോയില്ലേ? ഇവറ്റുകൾ ഇത് ഇവിടെ പോയി കിടക്കുക. സാറിപ്പോഴിങ് എത്തുകയും ചെയ്യും. എനിക്കറിയാൻ പാടില്ല, പേര് പോലും ചോദിക്കാൻ മറന്നുപോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ സാധനങ്ങളൊക്കെ ഇങ്ങെടുക്ക്, ഇനി മുറി മാറ്റാം. ഛേ, ഈ മുറിന്ന് മാറ്റാനാ പറഞ്ഞത്? ഛേ, ഉടാ വിഴുങ്ങിയ പോലെ നിക്കാതെ എടുത്ത് മാറ്റടി. അയ്യോ സാറത്തി, വേഗം എടുക്കടി. നീ എവിടെ പോയി കിടക്കായിരുന്നു? അത് പിന്നെ സാർ, ആ ബാഗ് അല്ലേ എടുത്ത് അകത്ത് വെക്കേ. ഇവനത് എന്ത് പറ്റി? ഛേ, എന്താ ഇത്? എടുത്തോട്ട് പോടിയ അപ്പുറത്ത്. എടാ പരമു, ഒരു ചായ ഉണ്ടാ. എന്തടാ, ചെല്ലടാ. എന്റെ ഈശ്വരാ, ഇവറ്റുകളുടെ പേര് പോലും ചോദിച്ചില്ലല്ലോ. എന്റെ ഗതി അതോ ഗതി. ചേട്ടാ, ചേട്ടന്റെ ജോലി എന്താ? മാനേജർ അല്ലേ? ആ മാനേജർ തന്നെ. നീ മര്യാദക്ക് ചായ എടുക്കാൻ നോക്കുന്നുണ്ടോ? ചായ കൊണ്ടു കൊടുക്ക. എന്റെ ദൈവമേ, ആ പിള്ളേരല്ലേ പോന്നെ.
ആരാ നിങ്ങള്? എന്താ വേണ്ടത്? സാറേ, ഇന്നലെ രാത്രി വന്നതാ. മറ്റ് മുറി വൃത്തിയാക്കാത്തതുകൊണ്ട് ഇവിടെ ഇന്നലെ. രജിസ്റ്ററിൽ ചേർത്തിട്ടുണ്ടോ? ഇല്ല സാർ. ഇങ്ങനെ കേറി വരുന്നവരൊക്കെ താമസിപ്പിച്ചാൽ പിന്നാലെ വരുന്ന പുകലുകൾക്കൊക്കെ ഉത്തരം പറയേണ്ടി വരും. ആ ശരി ശരി, വേഗം പറഞ്ഞു വിടാം നമുക്ക്. സാർ ചായ ചെല്ലടാ. അയ്യോ സാർ, ഞങ്ങൾ മുംബൈയിൽ നിന്ന് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാ. രാത്രിയായപ്പോ വേറെ വഴിയില്ലാത്തോണ്ടാ. നിങ്ങൾ ഒളിച്ചോടി വന്നതാണോ? അല്ല സാർ, ഇന്നൊരു ദിവസത്തേക്ക്. കുട്ടികളല്ലേ. എടാ, ഇവർക്ക് അപ്പുറത്ത് റൂം കൊടുക്കും. ശരി സാർ. പിന്നെ രജിസ്റ്ററിൽ കൃത്യമായ അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി വെക്കണം. ഓക്കെ സാർ. ആ ശരി, ചെല്ലു. സാർ ചായ. ഇവന്റെ ഒരു കാര്യം. ഡാമിലേക്ക് വെള്ളം ഒലിച്ചിറങ്ങുന്നത് ഈ ഭാഗത്തു കൂടിയാണ്. മഴക്കാലത്ത് മണ്ണ് കുത്തി ഒലിച്ച് ഡാമിലെത്തും. സാർ, അതിനല്ലേ ചെക്ക് ഡാം. ഇരിക്കൂ. മുൻകാലങ്ങളിലെ ഡാം നിർമ്മാണ സമ്പ്രദായം അതേ രീതിയിൽ നമ്മളും തുടരണമെന്നില്ല. കുറച്ച് റിസ്ക് ഉള്ളതാണ്. വനത്തിനുള്ളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയണം. അതിന് സാധ്യമായ എല്ലാം ചെയ്യണം. പ്രകൃതിക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിലായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ. ഡാം നിർമ്മാണത്തോടൊപ്പം പ്രകൃതി സംരക്ഷണവും അല്ലേ സാർ? എക്സാക്ട്ലി. ഇതൊരു ഡ്രീം പ്രോജക്റ്റ് ആണ്. സർക്കാരിന്റെയും ജനത്തിന്റെയും നമ്മുടെയും. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സാർ. നമസ്കാരം സാർ. ഇരിക്കാം. സക്കറിയ വലിയ ആളുകളുടെ മുമ്പിൽ ഇരിക്കാറില്ല. അതിവിനയം ആളെ കൊല്ലുവേ. 100,000 തിരക്കുകൾക്കിടയില് പഴമ്പാക്കുകൾ ഞാൻ ഓർക്കാറില്ല. ഇത്തിരി ഓർമ്മ പെശകുണ്ടേ. പക്ഷെ ഒന്നും ഓർക്കണം, ഒരു വിദഗ്ധ സമിതി 2 ദിവസത്തിനുള്ളിൽ ഇവിടെ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയുള്ള ഒരു പരിശോധനയാണ്. കറിയൊന്ന് പറഞ്ഞോട്ടെ, ഇതെന്താ ഇതുവരെ പതിവില്ലാത്തൊരു പരിശോധന? സ്കറിയ മുതലാളി, ഇന്ന് ചെറിയൊരു കയ്യബദ്ധം വന്നാൽ നാളെ അത് വലിയൊരു ദുരന്തമായി തീരും. നാളത്തെ തലമുറ ഡാമിന്റെ പ്രവർത്തനത്തെ ശപിക്കുകയല്ല, പുകഴ്ത്തുകയാണ് വേണ്ടത്. അപ്പോ എന്റെ ബില്ല്? ഇൻസ്പെക്ഷൻ കഴിയട്ടെ, ബില്ലൊക്കെ തയ്യാറായിക്കോളൂ. ഓക്കെ സാർ. ഞാനും വൈഫും മകളും കൂടി തമ്പുരാട്ടിയെ കാണാൻ വരുന്നുണ്ട്. അതെന്തിനാ? എന്റെ ഭാര്യ കൊച്ചി ത്രേസ്യ, അവളിതുവരെ തമ്പുരാട്ടിമാരെ കണ്ടിട്ടില്ലത്രേ. ഞങ്ങൾ ഐബിയിലെ താമസം അറിയാം സാർ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി. കേട്ടോ കൊച്ചെ? ഇല്ല, കേട്ടില്ല. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇതേപ്പോ നന്നായ ജയിച്ചു ഒന്നും പറയാതെ എന്നോട് കേട്ടോ എന്ന് ചോദിച്ചാ ഞാനിത് തിരിച്ചു പറയും. ഒന്നും തോന്നണ്ട, ഇത്തിരി വിവരം കേട്ടുണ്ടെങ്കിലും അതിന്റെ ഗമ്യം നോക്കില്ല. അവർക്ക് ബോധ്യപ്പെട്ടു. ഇനി നീ പറയാനുള്ളൊക്കെ പറഞ്ഞോ. ഈ മേനോൻ സാറിനുണ്ടല്ലോ ലോകത്ത് ഒരാളെ പേടിയുള്ളൂ. അതാരാ? തമ്പുരാട്ടിയെ. അതെന്തിനാ പേടിക്കുന്നെ? അവർക്ക് കുട്ടികളില്ല. വായി തോന്നി പറഞ്ഞാ ചെവിക്കലടിച്ചാൻ പൊട്ടിക്കും. 20 വർഷം മുമ്പേ അവരുടെ മകൻ പോയി. എങ്ങോട്ട്? രണ്ടുപേരും കൂടി കുട്ടിയും കൊണ്ട് ബോംബെക്ക് പോയതാ. എങ്ങനെയോ മേനോൻ സാറിന്റെ കയ്യിൽ നിന്ന് കുട്ടി നഷ്ടപ്പെട്ടു. അയ്യോ കഷ്ടം. അന്ന് മുതല് തമ്പുരാട്ടി എന്ത് പറഞ്ഞാലും മേനോൻ സാർ അനുസരിക്കും. അവരെ പ്രേമിച്ചു കെട്ടിയതാ. ഓ, ലവ് മാരേജ്? നിങ്ങളും ലവ് മാരേജ് ആണല്ലേ? അയ്യേ, കൊച്ചിന് അങ്ങനെ തോന്നിയോ? ആ അതെ, മനസ്സിനെ വഴി തെറ്റിക്കല്ലേ. ഇവള് 4 പെറ്റതാ, ഏതോ ഒരു ഇനാം വെച്ചാണ് ഇവളെ കെട്ടിയത്. ഓഹോ, അത് ശരി.
ഏത് ശരി? അല്ല, ഈ മലമുകളില് ആൾതാമസം കുറവായ ഒരു ഐ ബി, അവിടെ രണ്ട് യുവമിഥുനങ്ങൾ. ഒന്ന് പോകൊച്ചെ, നിനക്ക് നാണായോടി പാടി ഇങ്ങോട്ട്. ഞാൻ ഉറങ്ങാൻ പോവാണേ. ഇനി എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവളെ വിളിക്കണം. പ്രിയങ്ക, എന്ത് തമ്പുരാട്ടി? നീ അത്യാവശ്യത്തിന് വേണ്ടുന്ന ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ കാണാൻ ഭാഗത്തിന് വെച്ചുകൂടെ? ഇവിടെ ഇരിക്കുന്ന ചായപ്പൊടി കണ്ടില്ല അത്ര. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ഇവിടെ വേറൊരു മുടിയനും കൂടി ഉണ്ട്, ഒരു തണ്ട പോയൊക്കെ ആയിരിക്കും. എല്ലാത്തിലും എൻ്റെ കൈ തന്നെ വേണമല്ലോ. വെള്ളം ഇത്തിരി കുറഞ്ഞാലും പാല് കുറയ്ക്കണ്ട, പിന്നെ കടുപ്പവും പഞ്ചസാര ഇത്തിരി കൂടിക്കോട്ടെ, അതല്ലേ പറമോ? എന്താ അത്ര ചിരിക്കാൻ? തോമാച്ചായൻ എന്നെ പഠിച്ചു എന്ന് വെച്ചാ ഞങ്ങൾക്കിടയിൽ വേറെ മറ ഇല്ലാന്ന്. ആരാ പറമോ പുതിയ താമസക്കാര്? അതാ കടുവയുടെ സ്വന്തക്കാരാ. കടുവയ്ക്കും സ്വന്തക്കാരോ? സ്വന്തക്കാരെന്ന് വെച്ചാ ബോംബെയിലെ വിലാസിനി മാഡത്തിന്റെ മകനും മരുമോളോ. ആരായി വിലാസിനി മാഡത്തി? അതെ, വലിയ കാര്യങ്ങളൊന്നും ആലോചിച്ച് തല ഉണ്ണാക്കണ്ട. ഇത് ഞാനും തോമാച്ചായനും തമ്മിലുള്ള അടുപ്പത്തിൻ്റെ പേര് പറഞ്ഞതാ. എൻ്റെ ദൈവമേ, മനുഷ്യർക്ക് ഇത് എന്തൊക്കെ അറിയണം. മിണ്ടാണ്ട് കുടിച്ചിട്ട് എഴുന്നൊരു പോടോ അവിടെ നിന്ന്. ഓ, ദേ വരുന്നു മറ്റൊരു കാണ്ടാമൃഗം. എന്താടാ തോമ, സുഖൻ തന്നെ അല്ലേ? ആ സുഖണേ. ഞാ പറമോ? ഓ, ഞാൻ റൂം ചോദിച്ചപ്പോ നിനക്ക് തരാൻ പറ്റില്ല, ഇപ്പൊ കൊടുത്തിട്ടുണ്ടല്ലോ. എഞ്ചിനീയറുടെ പെങ്ങളുടെ മക്കൾക്ക. പെങ്ങളുടെ മക്കളായാലും ആങ്ങളുടെ മക്കളായാലും ശരി. കേട്ടോടാ, ആ
എന്താ ശ്രുതി, ഇവരിതുവരെ പോയില്ലേ? കുട്ടികളല്ലേ, രണ്ടു ദിവസം കൂടെ നിന്നിട്ട് പോട്ടെ. എന്താ എന്തുപറ്റി? ഒന്നുമില്ല. അച്ഛൻ നമ്മളെ അന്വേഷിക്കുന്നുണ്ടാവും. അച്ഛനോ? അപ്പൊ ഞാൻ നിന്റെ ലേറ്റായി പറയാം അല്ലേടാ. ചിലപ്പോ ലേറ്റായിട്ടില്ലായിരിക്കും. നാളെ ടണൽ ഇൻസ്പെക്ഷൻ പാർട്ടി എത്തും, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ ഞാൻ ഇറങ്ങും. അങ്കിൾ, ഞാനും വന്നോട്ടെ? നോനോ, ഞാൻ ഓഫീഷ്യൽ കാര്യത്തിനാ പോകുന്നത്. അമ്മ പ്ലീസ്, എന്നെ കൂടി കൊണ്ടുപോകാൻ പറയോ. കണ്ണനല്ലേ ഇരിക്കുന്നത്, അവന്റെ കൂടെ. കണ്ണൻ ഇവിടുത്തെ ഒരു സ്ഥലങ്ങളും അറിയില്ല, അങ്കിളിനാണെങ്കിൽ ഇവിടുത്തെ മുക്കും മൂല അറിയാം. പ്ലീസ് അങ്കിൾ. നോ നോ നോ, ഐ എം സോറി. ഞാൻ എണീക്കട്ടെ. നീ ഇതെങ്ങോട്ടാ? ഇറങ്ങു. ഞാനിറങ്ങില്ല. എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്, നിന്നോടൊപ്പം കറങ്ങി നടക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഈ ജീപ്പിന്റെ മൂലയിൽ ഇരിക്കുന്നോണ്ട് അങ്കിളിന് എന്താ ബുദ്ധിമുട്ട്? നീ മര്യാദക്ക് ഇറങ്ങുന്നുണ്ടോ? അങ്കിളിന് നേരത്തെ സൈറ്റ് പോകണ്ടല്ലേ, എന്നാ വണ്ടി പോട്ടെ. നിന്ന് കിടങ്ങാതെ ഇറങ്ങാൻ നോക്ക് പ്ലീസ് അങ്കിൾ. ഇതിനെയാണോ ഒന്ന് കണിയേണ്ടത്? ഒട്ടും മോശമാവില്ലെന്ന് കൂട്ടിക്കോളൂ. എന്ത് ഇപ്പൊ പറഞ്ഞത്? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ.
മനസ്സ് വായിക്കാൻ പഠിക്കണം കുഞ്ഞെ, എനിക്കതിന് കഴിയും. സംശയം ഉണ്ടെങ്കിൽ പരമേട്ടനോട് ചോദിച്ചു നോക്ക്. എന്റെ അമ്മോ, ഇത് എന്തൊരു സാധനം! ഓ, ഒന്നുമില്ലേ. ഡേ പയ്യൻ, ഇവിടെ വാടാ. എന്താ? ഡേ ചന്ത ഒരു ഒന്ന് പോയിട്ട് വരാടേ. എന്നും ഇങ്ങനെ മുട്ടക്കുന്നിന്റെ മണ്ടയിൽ നിന്നാ മതിയാ. എന്നാ ശരി വാ. ഡേ അതിലല്ല, ഇതിൽ പോവാം. അത് സാറിന്റെ പറ്റില്ലല്ലോ, നീ കയറി. ഞാനല്ലേ പറയുന്നേ. അതാണ് പേടി. പേടിക്കട്ടെ, നീ വണ്ടി, ഞാനുണ്ടടി, വണ്ടി എടുക്കടേ. അപ്പോ ഇപ്പൊ തലയ്ക്ക് തീ പിടിച്ചോളാവൻ. ഇനി വേറെന്താ? അത് മതി. ആ അടക്കില്ല എടുത്തു. ഓ ശരി. ചേട്ടാ, ഇത് എത്ര ഏട്ടാ? നില്ല്, തൂക്കിയിട്ട് പറയാം. എന്നാ എത്രയായി? 20. അതാ എന്നാ. കുറെ നേരമല്ലോ തരാൻ തുടങ്ങിയിട്ട്, വേണേ വാങ്ങിച്ചിട്ട് പോടാ. അയ്യോ, അതിന് താൻ എനിക്ക് ഓസിനൊന്നും അല്ലല്ലോ തരുന്നത്. അതെ, ഈ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അല്ലെങ്കിൽ താൻ പോടോ, ഇതാദ്യം ഒന്ന് തൂക്ക്. അല്ല പിന്നെ കുറെ ചീഞ്ഞ തക്കാളിയും വെച്ചോണ്ടിരിക്കുക അവിടെ. മനുഷ്യനെ പറ്റിക്ക. തോമാചേ, രണ്ട് ചായ. ഒന്ന് എൻ്റെത്, ഒന്ന് ഇവന് സ്പെഷ്യലായി. ആരാ പരമ പുതിയ ആള്? ഞാൻ പറഞ്ഞില്ലേ മേനു സാറിൻ്റെ. എന്തായാലും അത് തീർന്നു കാണും. വണ്ടി എടുക്കണം. കൂടെ പരമേടാ, ആ ഗോപ് പോയിട്ട് ഒരുപാട് നേരമായി. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നീ എവിടെ പോയി നോക്കാനാ? അവളാ വെള്ളച്ചാട്ടത്തിനടുത്തോ തടാക്കരയിലും ഉണ്ടാവും ഉറപ്പാ. എനിക്കറിയില്ല അവളെ, ഞാൻ പോയിട്ട് വരാം. അപ്പോ ഞാൻ വഴിയാതരായി. അടിച്ചുപൊളി പ്രായോ മക്കളെ, തടാകം, വെള്ളച്ചാട്ടം, എന്ത് ഭംഗിയുള്ള സ്ഥലമാണല്ലേ അങ്കിൾ. ദാ അത് കണ്ടോ, ഈ കാണുന്ന കാടിന്റെ മുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന അരുവിയാണിത്. അങ്കിൾ ഞാൻ അവിടെ ഇറങ്ങട്ടെ? ഏയ് നോ നോ നോ, അത് വേണ്ട. പ്ലീസ്. ഏ മോളെ ഗോപിക, അവിടെയൊക്കെ അപകടകരമായ വഴുക്കലും വിള്ളലുകളും ഒക്കെ ഉണ്ടാവും. ദാ അവിടെ ഗുഹ പോലുള്ള വിള്ളലുകളുണ്ട്, കേറി വാ. ഗോപിക എന്തേടാ? ഗോപിക അങ്കിളിന്റെ കൂടെ അല്ലേ പോയിരിക്കുന്നേ, അവര് വന്നോളും. ചേട്ടൻ കേറ്. എന്റെ ഭാഗ്യം, രക്ഷോട്ട് വിട്ടോ.
ആരാ? തമ്പുരാട്ടിയല്ലേ? അതെ. ഓ, എന്തൊരു തേജസ്! കണ്ടോടി ത്രേസ്യേ? മനസ്സിലായില്ല. ഞാൻ സ്കറിയ, ഡാമിന്റെ പണിയെടുക്കുന്ന ഒരു പാവം കോൺട്രാക്ടർ. ഓ, ഇതെന്റെ ഭാര്യ ത്രേസ്യ, പിന്നെ ഇത് എന്റെ മോള. ഓ, അവളിപ്പോ പോയ. മേനോ പറഞ്ഞിരുന്നു, വരൂ അകത്തിരിക്കാം. ഓ, പരമു, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവാ. കുറെ നാളായി എന്റെ ത്രേസ്യക്ക് തമ്പുരാട്ടിയെ കാണാൻ ഒരു മോഹം. അതിപ്പോ എന്തായാലും സാധിച്ചു. കുടിക്കൂ, മോളെ കൂടെ വിളിക്ക്. നല്ല കഥ. സംസാരിക്കാൻ ഒരാളെ കിട്ടിയാ പിന്നെ അവക്ക് തീറ്റയും വേണ്ട, കുടിയും വേണ്ട. പിന്നെ മകളായതുകൊണ്ട് പറയല്ല, ഭയങ്കര സ്മാർട്ടാ, പക്ഷെ പഠിക്കാൻ മഹാമണ്ടി. കെട്ടിച്ചു വിടണം. എന്നാ അത് തന്നെയാവും നല്ലത്. ദേ, അതും കൊടുത്തേടി. ഇതെന്താ? ചെറിയൊരു സമ്മാനം. ഒരു സമ്മാനം തരാൻ മാത്രം എന്ത് ബന്ധമാ നമ്മൾ തമ്മിലുള്ളത്? തമ്പുരാട്ടി, ഇത് സാറിനുള്ളതാ. ആപ്പീസ് വെച്ചു കൊടുത്താ ആരെങ്കിലും കാണും, അതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നെ സ്നേഹിച്ചാ ഞാനും തിരിച്ച് സ്നേഹിക്കും, അതാ എന്റെ ശീലം. ഇതൊന്നും മേനോനിഷ്ടമല്ലാത്ത കാര്യങ്ങളാ. അപ്പൊ ഞാനിത് തിരിച്ചു കൊണ്ടുപോകണം. ഈ വക നാടകങ്ങളുമായി മേലിൽ ഇങ്ങോട്ട് വരരുത്. വാടി, ഒരു തമ്പുരാട്ടി. വാടി മോളെ, അപ്പച്ചന് പോയിട്ട് വേറെ പണിയുണ്ട്. ബൈ. ബൈ. പരമു, എടാ പരമു. എന്തോ? ഈ ഗ്ലാസ് ഒക്കെ എടുത്ത് മാറ്റാ, ഇനി പ്രത്യേകം പറയണോ? ഇപ്പൊ വയ്ക്കാം. എന്താ ഈ കാർഡോ? അല്ല, സ്കറിയെ ഇറക്കി വിട്ടത്. ഇപ്പോഴും മേനോൻ അവിടെ തന്നെയാണോ? ഞാൻ വീഴാത്തിടത്ത് നിന്നെ വീഴ്ത്താൻ വന്നവനാവൻ. എന്തും വിലയ്ക്ക് വാങ്ങാമെന്നാ അവന്റെ വിചാരം. ഇന്ന് അശ്വതി, നാളെ ഭരണി, മറ്റന്നാൾ കാർത്തിക. അന്നെന്താ വിശേഷം എന്നറിയാമോ? മറ്റന്നാൾ എന്താ മേനെ? എന്റെ അശ്വതി തമ്പുരാട്ടിയുടെ ജന്മദിനം. സെലക്ഷൻ നന്നായിരിക്കണേ. പെണ്ണുങ്ങളുടെ സെലക്ഷൻ അല്ലേ, നീയും കൂടെ വാ. ഓ, എനിക്കൊന്നും വയ്യ. പിന്നെ ഗിഫ്റ്റ് മോശമായ എന്നെ കുറ്റം പറയരുത്. ഓ, അതൊന്നും വേണ്ടി വരില്ല. പെണ്ണുങ്ങളുടെ സെലക്ഷൻ നീ പണ്ടേ എടുക്കണല്ലേ. ഓ, ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ.
ദാസൻ, ഇത്രയും ഭാഗം ഏകദേശം 13 അടി ടണലിൽ വിള്ളലുണ്ട്. അത് പൊളിച്ചു മാറ്റാതെ സ്കറിയ ഇനി പണി തുടരണ്ട. പൊളിച്ചു മാറ്റുമ്പോൾ മറ്റുള്ള ഭാഗത്ത് കേട് സംഭവിച്ചാലോ? ഇല്ല, മെയിൻ വാൽവ് മുതൽ പുറത്തേക്ക് ഏകദേശം 12 അടിയേ വരും. അതുകൊണ്ട് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന ജർക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് വരും. ഓക്കെ സാർ, പിന്നെ സ്കറിയ പുറത്ത് നിൽപ്പുണ്ട്. ശരി, എന്നാൽ ദാസ് പോയിക്കോളൂ. ശരി സാർ. ആ ഹലോ. അതെ, നമസ്കാരം സാർ. അല്ലല്ല, ഞാൻ പറയാം. മിനിസ്റ്റർ ആണല്ലേ? അല്ല. എന്റെ ബില്ല്? ഞാൻ പറഞ്ഞ പണി താൻ ചെയ്തോ? സാർ, അത്രയും ഭാഗം പൊളിച്ച് വീണ്ടും നിർമ്മിക്കാൻ കോടികൾ ചെലവ് വരും. ലുക്ക് മിസ്റ്റർ സ്കറിയ, ഡാമിന്റെ താഴ്വാരത്ത് ആയിരങ്ങളാണ് താമസിക്കുന്നത്. അവരുടെ സ്വത്തിനും ജീവനും താൻ പറയുന്ന കോടികളെക്കാളും വിലയുണ്ട്. എനിക്കതാണ് മുഖ്യം. സാർ, മിസ്റ്റർ മേനോൻ, സ്കറിയുടെ ബില്ല് ഇന്ന് തന്നെ സെറ്റിൽ ചെയ്യണം. സോറി സാർ. ഞാൻ പറയുന്നത് അനുസരിച്ച് തനിക്ക് നല്ലത്. വേണ്ട രീതിയിൽ വർക്ക് പൂർത്തീകരിച്ചാൽ ബില്ല് പാസ്സാകും. സോറി സർ. ഇനി ഇതിന്റെ പേരിൽ പ്രതികാര ബുദ്ധിയോടെ എന്ത് നടപടികൾ സ്വീകരിച്ചാലും ഡാം സൈറ്റിലെ മുഴുവൻ അഴിമതിയും എല്ലാവർക്കും വീട്ടിലിരുന്ന് കാണാൻ പാകത്തിൽ ഞാൻ കാര്യങ്ങൾ നീക്കും. സോറി സർ. ഇനി മറ്റെന്തെങ്കിലും? ഇതിനു മുമ്പും ഈ കസേരയിൽ പലരും ഇരുന്നിട്ടുണ്ട്. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണോ ഞാൻ ഈ തീരുമാനം എടുത്തത്? തന്നെപ്പോലുള്ളവർക്ക് വേണ്ടി അധികാരം കറക്കി കുത്തി കളിക്കുന്ന ഏമാന്മാരെ തനിക്കൊക്കെ അറിയൂ. ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു മനുഷ്യന് ഏറ്റവും വലുത് അവന്റെ ജീവനാണ്. അത് നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും തന്റെ അഴിമതിക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. യു മേ ലീവ് നൗ. ചേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്നവർ അറിയോ? ഇല്ല, ഇവിടെ കണ്ടിട്ടില്ല. Smoking causes cancer. Smoking kills. Liquor drinking is injurious to health. പുകവലി അർബുദത്തിനും ക്യാൻസറിനും കാരണമായി തീരുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. കെയിനി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. എന്തായി, എന്തെങ്കിലും വിവരം കിട്ടിയോ? കിട്ടണം, ഉടൻ കണ്ടെത്തണം. ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് എന്റെ കുട്ടിയൊന്ന് കാണിച്ചു തരൂ. അന്വേഷിക്കുന്നുണ്ട് ലക്ഷ്മി. ഞാൻ വെറുതെ ഇരിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ? അതൊന്നും എനിക്കറിയണ്ട.
എനിക്ക് എന്റെ മോളെ കാണണം. ഉമ്മിത്തി പോലെ എരിയുന്ന എന്റെ മനസ്സെന്താ നീ കാണാതെ പോകുന്നത്? ബിസിനസ് എല്ലാം താളം തെറ്റി തുടങ്ങി. ആർക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്നത് ലക്ഷ്മി? നെല്ലും പതിനും വേർതിരിക്കേണ്ട സമയമല്ല ഇത്. ഒരു മനുഷ്യനെന്ന നിലയിൽ തെറ്റുപറ്റിയിട്ടുണ്ട്, തിരുത്തും. എത്രയും വേഗം നീ സമാധാനായിരിക്കെ. പിന്നെ നിന്റെ ഒരു കാര്യം ഒന്ന് പോടിയോ. നിനക്കെന്താ സമ്മതിച്ച? അമ്മയോട് പറഞ്ഞ കാര്യം ശരിയാക്കാം. ഇനി നീ പറഞ്ഞ് കോളാക്കാൻ നിൽക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം അമ്മയോട്. പിന്നെ വായിക്കാം. ഏറ്റില്ലല്ലേ അമ്മയ്ക്ക് ഈ തമാശ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. നീ ഇങ്ങനെ ചിരിച്ചോണ്ട് തന്നെ ഇരുന്നു. അടി, നിന്റെ കെട്ടി ഇപ്പൊ വരാറില്ലേ അടി? വന്നാലേ ആള് വിവരം അറിയും. അപ്പൊ ഇപ്പൊ വിവരങ്ങളൊന്നും അറിയാറില്ല. വേണമെങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാം. എന്തേലും പറഞ്ഞോ. പറഞ്ഞു ഒരു അക്കൗണ്ട്. അക്കൗണ്ടോ? അത് പിന്നെ ഒന്നുമില്ല. ഞാൻ കേട്ടു. എന്ത് കേട്ടു? ചേട്ടൻ പറഞ്ഞതല്ല എനിക്ക് മനസ്സിലായി. നശിപ്പിച്ചു കടുവയ്ക്ക് വിളിക്കാൻ കണ്ട നേരം. ചായ ഉണ്ട്? നമ്മൾ ഇവിടെ തന്നെ ഇല്ല ചേട്ടാ. ചായ കൊണ്ടുപോയി കൊടുക്ക. അയ്യോ, അതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല. അയ്യാലൊന്ന് പഞ്ചസാര ഇല്ലാതെ കുടിച്ചാ മതി. ഇവരെ കണ്ടിട്ടുണ്ടോ? എന്നാ പരമു? ഓ സാറേ, പഞ്ചസാര ഇല്ല. ഇല്ല, നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്കറിയാം. എന്നിട്ടെന്താ സാർ ചീത്ത പറയാത്തെ? നിന്നെ ചീത്ത പറയേ? എടാ, നിന്നെ ചീത്ത പറഞ്ഞോണ്ട് ഒരു പ്രയോജനം ഇല്ലാത്തോണ്ടല്ലേ. അയ്യോ ദേ സാർ ചിരിച്ചു. ഇവനെന്ത് പറ്റി? മുരളീധര ഗോപാല മുകുന്ദ ശ്രീ വൈകുണ്ഠ മുരളീധര ഗോപാല മുകുന്ദ ശ്രീ വൈകുണ്ഠ മുരളീധര ഗോപാല. കരുണാകര കമല നയന കരുണാകര കമല നയന കരിനീല മുഖ വണ്ണവ കരുണാകര കമല നയന കരിനീല മുഖ വർണ്ണവ മുരളീധര ഗോപാല മുകുന്ദ ശ്രീ വൈകുണ്ഠ മുരളീധര ഗോപാല. ഒന്നുകൂടെ ഒഴിക്കട്ടെ സാറേ.
എടാ പരമു. സാറേ, നിനക്ക് എന്തെങ്കിലും എന്നെ കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ? അയ്യോ സാറേ, സത്യം പറയടാ, നോണ പറഞ്ഞ കൊന്നുകളയും. തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക്. എന്താ സാറേ? പലർക്കും തോന്നിയിട്ടുണ്ട്, പക്ഷേ തോന്നലുകൾ രണ്ട് തരത്തിലാണ്. നിന്റെ തോന്നൽ ഞാൻ ചീത്ത പറയുമ്പോഴുള്ളതാണ്, അത് സാരല്ല. വേറൊരു കൂട്ടരുണ്ട്. അതാര സാറേ? അല്ലെങ്കിൽ ഞാനെന്തിനാ നിന്നോട് ഇതൊക്കെ പറയുന്നേ? തമ്പുരാട്ടിയല്ലേ? എന്താ എന്താ പറ്റി? എടാ എന്ന് നോക്കടാ, ഒന്നും ഉണ്ടാവില്ല, വെറുതെ എനിക്ക് തോന്നിയായിരിക്കുള്ളൂ. ഇവിടെയും ആരും കാണില്ലേ? അങ്ങോട്ട് പോകട്ടെ. അതാണ് ചുമ്മാ പറഞ്ഞാണോ? ദേ വേഗം കേറുവാ, അല്ല ആരെങ്കിലും പിടിച്ചോണ്ട് പോകും. പിന്നെ എന്നെ വിളിക്കരുത്. തമ്പുരാട്ടി സ്വപ്നം കണ്ടേണോ? ഒന്നുമില്ലോ. ഇനിയിപ്പം എന്നാ ചെയ്യാനാ? നീ ഇതുവരെ പോയില്ലടി? ഇല്ല. അതെന്ത്? പോയില്ല. എനിക്കിപ്പോ പേടിയാണ്. പേടിയാ? എന്തിന്? പുറത്താറെങ്കിലുണ്ടെങ്കിലോ? പുറത്തുണ്ട് നിന്റെ ചേട്ടാ. നീ ഇന്ന് ഇവിടെ എങ്ങനെ കിടക്ക്? എന്തായാലും രാവിലെ ഇങ്ങോട്ട് തന്നെ വരാനുള്ളേ. അപ്പൊ ചേട്ടനോ? നമുക്ക് വല്ലതും വെള്ളിയും പറഞ്ഞ് കിടക്കാന്നേ. അയ്യേ, നിന്ന് കിണങ്ങാതെ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങണി. മനുഷ്യ. അതെ, വിളിച്ച? ഇല്ല. എന്തോ കേട്ടതുപോലെ തോന്നി. ഒറ്റക്കിടക്കാൻ പേടിയുണ്ടാ? ഇല്ല, വെറുതെ ആയിപ്പോയി. തന്നോട് തന്നെ എപ്പോഴും പറയാറില്ലേ, ഓട്ടം കഴിഞ്ഞ വണ്ടി ശ്രദ്ധിക്കണമെന്ന്. അഞ്ചു മിനിറ്റ്. എന്താ ഇവിടെ? എന്റെ വണ്ടിക്ക് എന്തോ ഒരു ട്രബിൾ. ഓ, എനിക്കൊരു ലിഫ്റ്റ്. അതിനെന്താ കേറിക്കോ. എന്താ വിട്ടോ? ജ്യൂസ്.
ഇവരെ ഇവരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. വീട്ടിൽ കയറിട്ട് പോ. സോറി രസിക, സമയത്തിരി കുറവുണ്ട്. പിന്നെ ഒരിക്കല, അഞ്ചു മിനിറ്റ് കാര്യമല്ലേ? ഇപ്പൊ തന്നെ സമയം ഒരുപാട് വൈകി. പിന്നെ ഒരു ദിവസം വരാം. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.
ഇവിടെ താമസിക്കുന്ന ആ ചെറുക്കനും പെണ്ണും ഇവിടെ ആദ്യം നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞോളെ പറയൂ. ഇപ്പൊ അവരിവിടെ ഇല്ല. അരി എണ്ണേണ്ടി വരും എല്ലാരും. തമ്പുരാട്ടി പോലീസിനെ വിളിച്ച് വീട്ടിൽ കയറി ഒന്ന് ഉണ്ടായം കാണിക്കുന്നുണ്ട്. കൃഷ്ണ ബാലുണ്ടോ? ഹായ് മേനോൻ, താനെന്താ ഇവിടെ? താനിവിടെ? ഇതെന്റെ ഏക മകൾ ഗോപിക. തന്റെ മോളോ? അതെ. അപ്പൊ താനാണല്ലേ ഇവരുടെ വിവാഹം നിശ്ചയിച്ചത്? താൻ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? കണ്ണനും ഗോപികയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചത് ശരിയാണ്, പക്ഷേ വിവാഹം നടന്നിട്ടില്ല. എന്നാ ഇതാ നിൽക്കുന്നു കണ്ണനും ഗോപികയും. ഇവൻ കണ്ണനോ? ആണോടാ, നീ കണ്ണനാണോ? ആരടാ നീ? പറയടാ. ഇല്ല, ഇവൻ പറയില്ല. ഞാൻ പറയാം, കണ്ണനല്ല ഞാൻ. തെരുവിൽ കിടന്ന് ഇവനെ കൊണ്ടുവന്ന് ഒരു മകനെ പോലെ ഞാൻ വളർത്തി. എന്നിട്ട് ഇവൻ എന്റെ മകളെ കൊണ്ട്. എന്തിനായിരുന്നു മോളെ ഇതൊക്കെ? ഏതൊരു അച്ഛനാ ഇതൊക്കെ സഹിക്കാൻ കഴിയാ? ഇല്ല അങ്കിൾ, ഞങ്ങൾ ആരും ചതിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഇവൻ വിഷ്ണു. ഞാനെല്ലാം പറയാം. എന്താ വേണ്ട പറ? എന്തേലും പറ. എക്സ്ക്യൂസ് മീ, ഓർഡർ പ്ലീസ്. എ പെപ്പർ കോഫി. ഓക്കേ, 190. എനിക്ക് അപ്പഴേ തോന്നി നീ അതേ പറയുള്ളൂ എന്ന്. ഹായ്. ഹായ് ഹായ്. ഗോപികയല്ലേ? അതെ. ഞാനിവിടെ നിന്നിരുന്നോട്ടെ? ഓ ഷോ, പ്ലീസ്. താങ്ക്സ്. ഗോപിയയ്ക്ക് എന്നെ മനസ്സിലായില്ലല്ലേ. ബാലനങ്ങളിനെ എനിക്കറിയാം, അങ്കിളിൻ്റെ കൂടെ ഒന്ന് രണ്ട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ണൻ. പൊളിറ്റിക്സാണ് ജോലി. പൊളിറ്റിക്സ് ഒരു ജോലിയാണോ മാഷേ? അതൊരു സേവനമല്ലേ. അത് കലക്കി. ചിലർ പറയാറല്ലേ, അവൻ 24 മണിക്കൂറും ജോലിയിലാണെന്ന്. അതിന് ആത്മാർത്ഥത എന്നോ കമ്മിറ്റ്മെൻ്റ് എന്നോ ഒക്കെ വിളിക്കാം. അതുപോലൊരു സേവന കുതുകി. സേവന കുതുകി? ഇതാരാ, ബുഡ്ബിയാണോ? ആണോടാ. ഹീസ് മൈ ബെറ്റർ ഹാഫ്. അതേതായാലും നന്നായി. ഞാൻ ബുഡ്ബിയാണെന്ന് ചോദിച്ചാല് ഗോപിക്ക് വിഷമമൊന്നും തോന്നില്ലല്ലോ അല്ലേ? ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണല്ലേ, എല്ലായിടത്തും കാണാല്ലോ ഇതുപോലത്തെ കപ്പിൾസിനെയൊക്കെ. നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ പുറത്തു നിൽക്കാം. അപ്പൊ ശരി, കാണാം.
നീ എന്തൊന്നും മിണ്ടാത്തേ. പയ്യപ്പോ, എന്ത് സ്പീഡാ ഇത്? പയ്യപ്പോ. നിനക്കിത് എന്താ പറ്റിയേ? ഓ, അത് പിന്നെ. ഇങ്ങോട്ട് വന്ന ഒരാൾ മിണ്ടിയാ തിരിച്ചു മിണ്ടാൻ പാടില്ല എന്നുണ്ടോ? നിനക്ക് മിണ്ടാം, കണ്ട പെണ്ണുങ്ങളോടൊക്കെ. ഞാൻ ആരോടും മിണ്ടരുത്. എന്താടി നിന്റെ മുഖത്തൊരു ദേഷ്യം? രണ്ടെണ്ണം വഴക്കുണ്ടാക്കി കാണും. പോത്ത് പോലെ വളർന്നു, എന്നിട്ട് കുട്ടികളി മാറിയിട്ടില്ല. അവളെ എങ്ങോട്ട് കെട്ടിച്ചു വിട്ടാ പിന്നെ നീ ആരുടെ കൂടെ വഴക്കുണ്ടാക്കും? അവനെന്തേടി? രാവിലെ എണീറ്റ് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണതാ. ഇന്ന് കണ്ടതേ ഇല്ല. എനിക്കറിയില്ല. വിഷ്ണു ആരാ നോക്കി? ഓക്കെ. സുഖമാണോ? സുഖം. ഹായ്. ആഹാ, ആരാത്? എല്ലാരും ഉണ്ടല്ലോ. വരൂ വരൂ വരൂ, ഇരിക്കി ഇരിക്കി ഇരിക്കി. പല ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ? റെഡി ആയില്ലെങ്കിൽ എന്താ, ഓർഡർ ചെയ്ത് വരത്തൂലേ? അതാണ്. ആഹാ, മാലതിയോ, എന്തൊരു സർപ്രൈസ് വിസിറ്റ്. ആ, വിശേഷമൊക്കെ ഉണ്ട്. ബാലം പെട്ടെന്ന് കഴിക്കൂ, ഞങ്ങൾ കഴിച്ചിട്ടിറങ്ങി. കഴിയുന്നതും ഒരു ചടങ്ങ് നടത്താം. ചടങ്ങോ? എന്ത് ചടങ്ങ്? ഒരു പെണ്ണ് കാണൽ ചടങ്ങ്. നിന്റെ മകൾ ചായയുമായി വരുന്നു, അത് ഞങ്ങൾക്ക് തരുന്നു, ഒടുവിൽ ചായ അവനും കൊടുക്കുന്നു. കൊള്ളാലോ അരവിന്ദ. അതെ, ഇന്നലെ അവൻ കാര്യം പറയുന്നത്. മോളേതോ കോഫി ഷോപ്പിൽ വെച്ച് കണ്ടു എന്ന്. കല്യാണക്കാര്യം പറഞ്ഞ പാർട്ടി സമ്മതിക്കില്ലെന്ന് ഇന്നലെ വരെ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് ഇവനെ കിട്ടിയില്ലെങ്കിലോ? പെൺമക്കളെ സമ്മതിപ്പിക്കാൻ പാടുപെടുന്ന പോലെയാ ഞങ്ങൾ ഇവനോട് കല്യാണക്കാര്യം പറയുന്നത്. നിങ്ങൾക്ക് സമ്മതമല്ലേ? എന്റെ മോക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് 100 വട്ടം സമ്മതം. ഒറ്റമറ്റെ ഡേറ്റ് വരെ നിശ്ചയിച്ചു കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോൾ അങ്ങനെ മാറ്റാൻ പറ്റുമോ? അതൊക്കെ നിശ്ചയിച്ച പോലെ തന്നെ നടക്കും. ആ, ഓക്കെ, അതെല്ലാം പറഞ്ഞുറപ്പിച്ച കാര്യമാണ്, ഇനി വേറൊന്നുമില്ല. ധൃതി പിടിച്ചപ്പോ കല്യാണം വേണ്ടെന്നാ പാർട്ടിയുടെ നിലപാട്.
താൻ വിഷമിക്കണ്ടോ, എതിർപ്പുകളൊക്കെ ഒരു വശത്ത് കിടക്കും. താൻ പറ, എന്താ ഫ്യൂച്ചർ പ്ലാൻ? എന്താ ഫോൺ എടുക്കാത്തെ? എനിക്ക് വേണ്ടി ആരും ഒഴിവാക്കണമെന്നൊന്നുമില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാടോ കല്യാണം ഉടനെ വേണ്ടാന്ന് വെച്ചത്. താൻ എന്നെ മനസ്സിലാക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഹലോ സഹാബ, ഞാൻ വിളിക്കാം അങ്ങോട്ട്. പെട്ടെന്നൊരു വിവാഹം, അത് കഴിഞ്ഞുള്ള ജീവിതം, ഞാനും ഒട്ടും പ്രിപ്പയർഡ് അല്ല കണ്ണ. പിന്നെ പ്ലാനിങ്, നമ്മളെന്തോ തീരുമാനിക്കുന്നു, മറ്റെന്തോ നടക്കുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും തന്നെ. അതൊക്കെ വിട്, ഹണിമൂൺ സ്വിറ്റ്സർലൻഡിൽ. പരസ്പരം മനസ്സിലാക്കി തിരിച്ചു വരാൻ ഒരു ലോങ് ജേണി. എന്താ നിന്റെ അഭിപ്രായം? ഇനി എന്താ ഇപ്പൊ പ്രോഗ്രാം? ഡിന്നർ, ഔട്ടിംഗ്? കിട്ടുന്ന കാശിന് കൊടുത്തേരു ഗോപാല, നല്ല പ്രായമൊക്കെ ഇവിടെ തീർന്നു. ഇനി ഇതൊക്കെ ഇട്ടെറിഞ്ഞ് നിലമ്പൂര് വന്നാ അവിടെ നിനക്ക് മാത്രമല്ലേ എന്നെ അറിയൂ. തറവാട് കച്ചോടായെന്ന് പറയാൻ വേണ്ടി വിളിച്ചാ മതി നീ എന്നെ. നിനക്ക് സ്പീഡ് കുറച്ച് കൂടുന്നുണ്ടോ? ഇന്ന് ഞാൻ അച്ഛനോട് പറയും ബൈക്കിന് താക്കോല് മേടിച്ചു വെക്കാൻ. ചതിക്കല്ലേ, കരഞ്ഞ് കാല് പിടിച്ചിട്ടാ ഈ ബൈക്ക് വാങ്ങി തന്നത്. നീ ആയിട്ട് നശിപ്പിക്കല്ലേ, സ്പീഡ് ഞാൻ കുറച്ചോളാം. സ്പീഡ് കുറച്ച് നിനക്കും കൊള്ളാം. നിലമ്പൂരിന്ന് ഗോപാലനായിരുന്നു. തറവാടിന് ആരും നല്ല വില പറയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. കിട്ടുന്ന കാശിനും കൊടുത്തേക്കാൻ. ഒന്നും നടന്നില്ലെങ്കിൽ ഇവളെ കെട്ടാൻ വരുന്നവന് സ്ത്രീധനായിട്ടും കൊടുത്തേക്കാം. എന്താ ലക്ഷ്മി, ഓടിയാണോ? അല്ല മോളെ, 2 ഏക്കറിലൊരു പാടി. നീ എന്തിനാണ്?
അത് ശരി, ഇത് പ്രിന്റ് ചെയ്ത് കിട്ടണ്ടേ? ഓ, പെണ്ണിന്റെ ഒരു ധൃതി. ധൃതി ഒന്നുമല്ലടാ, കണ്ണൻ എന്ന 4 മണിക്കുള്ള ഫ്ലൈറ്റിന് സിംഗപ്പൂര് പോവും. അതിനു മുന്നേ ഈ കല്യാണക്കുറി ആദ്യം അവന് കൊടുക്കാനാ. വാ, നമുക്കിത് കൊടുത്തിട്ട് വരാം. ഞാൻ വരുന്നില്ല, നീ പോയി കൊടുത്തിട്ട് വന്നോ. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, നിന്റെ കൂടെ എപ്പോഴും ഞാനുണ്ടാവും. സഖാവെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, പ്രത്യേകിച്ച് നിന്റെ വിവാഹക്കാര്യം. അത് നിശ്ചയിച്ചല്ലേ? ദാമ്പത്യം അത് നമ്മുടെ നിഘണ്ടുവിലില്ല, അതുകൊണ്ട് ഈ വിവാഹം നടക്കാൻ പാടില്ല. സംഘടനയ്ക്ക് 1-ാം സ്ഥാനം, അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റു ബന്ധങ്ങൾ. എന്ത് ആദർശം പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. ആപത്തുകൾ ക്ഷണിച്ചു വരുത്തരുത്, ധിക്കരിച്ചു വാ നടത്തിയാൽ 100 കണക്കിന് മനുഷ്യജീവൻ വിവാഹ മണ്ഡപത്തിൽ കത്തിച്ചാമ്പലാകും. ഞാൻ അവളെ സ്നേഹിച്ചുപോയി, അതുകൊണ്ട് നീയും നിന്റെ ബുദ്ധിയും സംഘടനയ്ക്ക് ആവശ്യമാണ്. അതിന് തടസ്സം ഗോപികയാണെങ്കിൽ തീർത്ത് കളഞ്ഞേക്കാം. ഗോപു, നീ കരയാതെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. ഈ വിവാഹം നടക്കരുത്. അതിനൊന്നുകിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ
ഇവിടുന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടാനോ? എങ്ങോട്ട്? നമുക്ക് കേരളത്തിലേക്ക് പോ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഒന്നും ആലോചിക്കാനില്ല, ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. നീ റെഡി ആയിക്കോ. അച്ഛൻ ബാങ്കിൽ അടയ്ക്കാൻ തന്ന പൈസ എന്റെ കയ്യിലുണ്ട്. നാളെ അത് ബാങ്കിൽ അടച്ചിട്ട് പോയാ പോരെ. ആ പണം എന്റേതും കൂടിയാ, നമുക്ക് ആവശ്യം വരും. ചതിയല്ലേ അത്? നീ സ്നേഹിക്കുന്ന അച്ഛന്റെ മകളാ ഞാൻ. എന്നെ രക്ഷിക്കാൻ ഈ പണെടുക്കുന്നതിൽ തെറ്റില്ല. പ്ലീസ്. ഇവിടെ നിന്നല്ല ഭയപ്പെടണ്ട. ഒരു സേവന കുതുകി ചതിക്കായിരുന്നില്ലേ? ഒരു സഖാവ് നൂറുകണക്കിന് ആളുകൾ പെടഞ്ഞു വീണ് മരിക്കും പോലും. സേവന കുതുകികള്. എന്നാലും അച്ഛനോട് പറയാൻ പറ്റോ? അപ്പോഴും പ്രതികരണങ്ങൾ ആപത്തുകൾ ക്ഷണിച്ചു വരുത്തും. ഇതേ ഉള്ളൂ ഇപ്പോൾ ഒരു മാർഗം, ദൈവത്തിന്റെ നാട്ടിലേക്കൊരു യാത്ര. വിഷ്ണു, ഞാൻ നിന്നെ സ്വന്തം മകനെ പോലെയല്ലട കണ്ടത്. നിന്നിൽ നിന്ന് ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങളെക്കാത്തൊരു അമ്മ അവിടെ കിടപ്പുണ്ട്. അവളോട് ഞാൻ ഇനി എന്തു പറയും? തെരുവിൻ്റെ മകൻ ഒരിക്കലും സ്വന്തം മകനാവില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ഇവിടെ ഉപേക്ഷിക്കുക. കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിട്ടൂടെ? നിനക്കത് പറയാം, കാരണം നിനക്ക് മക്കളില്ലല്ലോ. സ്വന്തം മക്കൾക്ക് ഇത് വരുമ്പോഴേ ഏതൊരച്ഛനും ഇത് മനസ്സിലാവൂ. പണ്ട് സാവിത്രിയുടെ അച്ഛനും ഇത് തന്നെയാ പറഞ്ഞത്. ഓർമ്മയുണ്ട് ബാല? Thank you.
സ്നേഹം അതിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ പിരിഞ്ഞേ തീരൂ. വേർപാടിന്റെ വേദന നിനക്ക് നല്ലതുപോലെ അറിയാം അല്ലേ? ചരിത്രം ആവർത്തിക്കപ്പെടണോ? സാവിത്രിയെ പോലെ നിന്റെ മകളും അവരൊരുമിച്ച് ജീവിക്കട്ടോ. നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന വിഷ്ണു ഇനി മുതൽ ഞങ്ങളുടെ മകനാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഇവളെ ഞങ്ങൾക്ക് തന്നൂടെ? Hey!